നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയിലെ പല കലാകാരന്മാരുടെയും മരണം മലയാളികളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു മരണമായിരുന്നു നടി മോനിഷയുടേതും. ഹരിഹരൻ സംവിധാനം ചെയ്ത നഖക്ഷതമായിരുന്നു മോനിഷയുടെ ആദ്യ മലയാള ചിത്രം. നഖക്ഷതങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. പിന്നീട് ഋതുഭേദം, ആര്യൻ, അധിപൻ, പെരുന്തച്ചൻ, കാഴ്ചയ്ക്കപ്പുറം, വേനൽ കിനാവുകൾ, കമലദളം, ചമ്പക്കുളം, തച്ചൻ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിൽ വേഷമിട്ട മുൻനിര നായികയായി ഉയർന്നു. ഇപ്പോഴിതാ ലോഹിതാ ദാസിന്റെ രചനയിൽ പുറത്തിറങ്ങിയ കമലദളം എന്ന ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സുന്ദരമായ നിമിഷത്തെക്കുറിച്ച് നീണ്ട കുറെ വർഷങ്ങൾക്കു ശേഷം അനുഭവം പങ്കുവെക്കുകയാണ് മലയാളികളുടെ പ്രിയ സംവിധായകൻ സിബി മലയിൽ. വെറും ഒരു ലൊക്കേഷനിൽ പോലും ഒരു അമ്മ സ്വന്തം മകളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്നത് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ദിവ്യമായ സ്നേഹബന്ധം ലൊക്കേഷനിൽ പോലും വലിയ ഒരു ഊർജം തന്നെയായിരുന്നു. മോനിഷയും അമ്മ ശ്രീദേവി ഉണ്ണിയും കമലദളം എന്ന ചിത്രത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ഓർമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സ്നേഹബന്ധം ആരും നോക്കി നിന്ന് പോകുന്നതാണ്. കമലദളത്തിന്റെ വിജയാഘോഷത്തിൽ വെച്ചാണ് മോനിഷയെ ഏറ്റവും അവസാനമായി കാണുന്നത്. ആ സമയത്ത് ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോനിഷ പറഞ്ഞു, ഇങ്ങനെയൊരു സിനിമയും കഥാപാത്രവും സമ്മാനിച്ചതിന് അങ്കിളിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടെന്നായിരുന്നു. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഞാൻ പൂർണ്ണയായി എന്നും എനിക്കിനി ഒന്നും തന്നെ ചെയ്യാനില്ല എന്നായിരുന്നു. ഇതിന് മുകളിലായി തന്നെ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു മോനിഷ പറഞ്ഞത്. മോനിഷ എന്ന അഭിനേത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൃത്തത്തിന്റെ എല്ലാ മേഖലകളും വളരെ ഹൃദ്യസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ മോനിഷ എന്ന കലാകാരിക്ക് കുച്ചിപ്പുടിയും കഥകുമെല്ലാം വളരെ അനായാസമായി ചെയ്യുവാൻ കഴിയുന്നതായിരുന്നു. മോനിഷയെ ഏറ്റവും അവസാനമായി കാണുന്നത് അങ്ങനെയൊരു സന്ദർഭത്തിൽ വെച്ചായിരുന്നു എന്നാണ് സിബി മലയിൽ ഓർക്കുന്നത്. 1992 ഡിസംബർ 5 മോനിഷയും അമ്മയും സഞ്ചരിച്ചിരുന്ന കാർ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത്. ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു കാർ അപകടം. ഗുരുവായൂരിലെ നൃത്ത പരിപാടിയുടെ റിഹേഴ്സലിനായി ബാംഗ്ലൂരിലേക്ക് പോവാനായി തീരുമാനിച്ചിരുന്നു മോനിഷ. തിരുവനന്തപുരത്തെ ലൊക്കേഷനിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. മരിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾ മുൻപ് കണ്ണുകൾ ദാനം ചെയ്യണമെന്ന ആഗ്രഹം മോനിഷ അമ്മയോട് പറഞ്ഞിരുന്നു. അപകടത്തിൽ കാറിന്റെ ഡോറിലിടിച്ച് തലയോട്ടി തകർന്നുള്ള ആ മരണത്തിന്റെ ഭീകരതയിൽ കണ്ണുകൾ ദാനം ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം അച്ഛൻ പി എൻ ഉണ്ണി മരിച്ചപ്പോൾ മകളുടെ ആഗ്രഹം സഫലമാക്കിയെന്നും മോനിഷയുടെ അമ്മ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.